ഓഫ് റോഡ് ട്രാക്കിനെ തോൽപ്പിക്കുന്ന റോഡുകൾ, ഇതാണ് ബദിയടുക്ക പഞ്ചായത്ത് യാത്രക്കാർക്ക് നൽകുന്ന ഗ്യാരണ്ടി. എങ്ങോട്ട് തിരിഞ്ഞാലും കുണ്ടും കുഴിയും വെള്ളക്കെട്ടും. ബദിയടുക്ക പഞ്ചായത്തിലെ ഒന്നോ രണ്ടോ റോഡുകളിലെ സ്ഥിതിയല്ലിത്. പെർഡാല, കന്യാപ്പാടി, മാന്യ റോഡുകളെല്ലാം പൊളിഞ്ഞു കിടക്കുന്നു. പെർഡാല അമ്പലത്തിലും അങ്ങനെ അമ്പലത്തേക്ക് ഇടന്നെല്ലാം മങ്ങാലോ കാര്യങ്ങൾ ഇതെല്ലാം വരുന്നുണ്ട്. പറഞ്ഞാൽ അത് അവർക്കും വരാൻ വലിയ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത് അവർ. റോഡ് കാണുന്നില്ലെങ്കിലും പണ്ടെപ്പോഴോ സ്ഥാപിച്ച റിഫ്ലക്ടറുകൾ നോക്കുകുത്തിയായി അങ്ങുമിങ്ങും കാണാം. പ്രായമായവരും കുട്ടികളും ധാരാളമായി സഞ്ചരിക്കുന്ന ഈ റോഡിലൂടെയുള്ള യാത്ര ആർക്കും അത്ര നല്ല അനുഭവമല്ല സമ്മാനിക്കുന്നത്. പരാതി പറഞ്ഞു പറഞ്ഞ് നാട്ടുകാരും അടുത്തു. പരാതി എത്രയോ പരാതി കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പരാതി കൊടുത്തിട്ടുണ്ട്. ഇരുപത് വർഷമായി നാട്ടുകാർ ഈ ദുരവസ്ഥ അനുഭവിച്ചു തുടങ്ങിയിട്ട്. പരാതി ഉയരുമ്പോൾ തട്ടിക്കൂട്ട് പരിപാടിയുമായി ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതാണ് ഭരണസമിതിയുടെയും കരാറുകാരുടെയും സ്ഥിരം രീതി. ശരിയാക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ഇങ്ങനെ ഒപ്പിച്ചിട്ട് പോന്നു. പിന്നെ അത് ഒരു രണ്ട് മൂന്ന് കല്ലിന്റെ വണ്ടി ഇതെല്ലാം പോകുമ്പോ അത് കടന്നു പോന്നു, ശരി നിൽക്കുന്നില്ല. വരണ്ടുണങ്ങിയ കാലാവസ്ഥയുള്ള ചെങ്കല്ലും ചെമ്മണ്ണും നിറഞ്ഞ ഈ പ്രദേശത്ത് കോൺക്രീറ്റ് റോഡുകളാണ് ഏക പോംവഴിയെന്ന് പ്രദേശവാസികൾ തിരിച്ചറിഞ്ഞിട്ടും ജനപ്രതിനിധികൾ ഇപ്പോഴും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. റോഡേതാ, കുഴിയേതാ, തോടേതാ, ബദിയെടുക്കക്കാരുടെ സംശയം തീരുന്നേയില്ല. ഈ നാടിന് പറ്റുന്ന ബദൽ മുന്നോട്ടേക്ക് വെച്ചിട്ടും അതെന്തുകൊണ്ടാണ് പഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കാത്തതെന്ന സംശയം ഇനിയും ബാക്കിയാണ്. കാസർഗോഡ് നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.